പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ആമേൻ ജനുവരി മാസം 24 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, സർവശക്തനായ നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ, ഓഹമേൻ കർത്താവ് പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞാൽ, സ്തോത്രം യേശുവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങൻ്റെ നാമത്തെ ഉയർത്തുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു, സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു, നമ്മളെ അനുഗ്രഹിച്ചു, സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. കഴിഞ്ഞ രാത്രിക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന പകൽക്കാലമാകിയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ആ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 57 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം പിതാവേ, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന അത് കർത്താവിനെ തന്നെ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുക, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കർത്താവിനെ. 7, 8, 9 വായിക്കുന്നു. 7 ഭാഗം പറഞ്ഞു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. 8, എൻ മനമേ ഉണരുക, വീണയും കിണ്ണരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാരത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. ദൈവകൃപയാൽ, അവൻ്റെ ദയ വലുതാകിയാൽ, വിശ്വസ്തത വലുതാകിയാൽ നമുക്ക് സ്തോത്രം പറയാം, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ആരും മൗനമായിരിക്കാതെ, എല്ലാവരും ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ വേണം പ്രാർത്ഥിക്കാൻ, കേട്ടോ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായിട്ടും സ്തോത്രം. അപ്പാ, ഈ പ്രഭാതം ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. ആ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കി അങ്ങേ ആരാധിക്കുക, അങ്ങേ സ്തുതിക്കുക, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുക കർത്താവേ. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മകളും കൃപകൾ കൊണ്ടും കർത്താവിനെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മേൻ, ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ഏത് രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. ഏത് രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. എല്ലാ ഹാർട്ട് പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഹാർട്ട് ഡിസീസുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതുപോലെ അമൻ വയറിനകത്തും നെഞ്ചിനകത്തും എരിച്ചിലിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ,
കൊറോണയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരും സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവ് ഇന്ന് പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി ഹാലിലെ ജോലിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവ് അത്ഭുതം ചെയ്യണമേ. കഥാവെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ തകർച്ചയുടെ വക്കിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ. കുടുംബത്തിനകത്തുള്ള അന്തരീക്ഷങ്ങൾ സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി മാറട്ടെ, സ്വസ്ഥതയുടെ അന്തരീക്ഷമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് ഐക്യത ഉണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഥാവേ ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കഥാവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, ദൈവിക സമാധാനം, സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കർത്താവിനോട് കൂടെ നടക്കുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് കർത്തൃ ദിവസമാണല്ലോ, ലോകമെമ്പാടും കർത്താവിനെ ആരാധിക്കുന്ന ദിവസം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവെ, ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടിവരവുകളെ ഒക്കെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ സംരക്ഷണം എല്ലായിടത്തും ഉണ്ടാകണമേ. കർത്താവിൻ്റെ വലിയ കൃപ എല്ലായിടത്തും വ്യാപരിക്കണമേ. പ്രത്യേകിച്ച് അഭിഷക്തന്മാരെ കർത്താവ് ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും എല്ലാവരെയും കർത്താവ് നിറയ്ക്കുന്നതിനായൊരു സ്തോത്രം. ഇന്നത്തെ ദിവസം ദൈവസഭയ്ക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തുമാറാകട്ടെ എന്ന് ഒരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെ കേട്ടത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ഏത് അവസരത്തിലും ചോദിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഇന്നലെ കേട്ട തിരുവചനം. ഓർമ്മയുള്ളവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധിയിലും ഓരോ പ്രശ്നത്തിലും ഓരോ പ്രയാസത്തിലും നമുക്ക് ജയകരമായി പോകുവാൻ കഴിയും. ഇന്ന് കേട്ടാട്ട് രണ്ട് കൊരിന്ത്യ ലേഖനം അതിൻ്റെ 13:14 സെക്കൻഡ് കൊരിന്ത്യൻസ് chapter 13:14. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതാണ് ഇന്ന് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് മൂന്ന് കാര്യങ്ങളാണ് നമുക്കവിടെ ആശീർവാദത്തിനകത്ത് പറയാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ആശീർവാദം. ആശീർവാദത്തിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ: ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അൺമെറിറ്റഡ് ഫേവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. അപ്പോൾ കൃപ നമ്മുടെ കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തെ, നമ്മളോടുള്ള ആ പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഓരോ നിമിഷവും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ വേണം നാം എല്ലാവരും ജീവിക്കുവാൻ. ഈ ഭൂമിയിൽ നമ്മൾ തനിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. തനിച്ച് ജീവിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ജീവിക്കണം. ഇന്നലെ നമ്മൾ കേട്ടു, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണയാണ് പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായിയെ അയച്ചു തരും. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാര്യസ്ഥൻ, ചില ഇംഗ്ലീഷ് പദങ്ങൾ കംഫോർട്ടർ എന്ന് പറയുന്നു, ചില ബൈബിളിൽ പറയുന്നു ഹെൽപ്പർ എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന സഹായിയെ നമ്മുടെ കൂടെ തന്നിരിക്കുക. എപ്പോഴത്തേക്കിന് മാത്രമാണ്? കൂട്ടായ്മ കൂടുമ്പം ആണോ? അല്ല. ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമാണോ? അല്ല. അമ്മേൻ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴോ ആണോ? അല്ല. പിന്നെയോ, എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്, വല്ലപ്പോഴും ഇരിക്കാനല്ല, എപ്പോഴും നമ്മളുടെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന ആ കൂട്ടാളിയെ സ്വർഗത്തിലെ പിതാവിൽ നിന്നും യേശു നമ്മുടെ യേശു കർത്താവ് നമുക്ക് മേടിച്ച് തന്നിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ്? കൂട്ടുകൂടാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. കൂട്ടായ്മ കൂടാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ കൂട്ടുകൂടണമെങ്കിലും കൂട്ടായ്മ കൂടണമെങ്കിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ഓർത്തോണം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വ്യക്തിയാണ്, കാറ്റല്ല, ശക്തിയല്ല. ശക്തിയാണോ? ശക്തിയാണ്. പക്ഷേ കാറ്റല്ല, വെറും ശക്തിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു തനിക്ക് പകരമായി താൻ ശിഷ്യന്മാരുടെ നടക്കുമ്പോൾ തൻ ശിഷ്യന്മാരെ സഹായിച്ചു, ശിഷ്യന്മാരെ ബലപ്പെടുത്തി, അവർക്ക് ഉപദേശം കൊടുത്തു, അവർക്ക് വേണ്ടുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം യേശു ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ യേശു പറഞ്ഞത്, ഞാൻ വേറെ ഒരാളെ, എന്നെ പോലെ തന്നെ മറ്റൊരാളെ നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ അയച്ചു തരാം. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുക, വല്ലപ്പോഴുമല്ല,
എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുക. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുവാൻ, നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമുക്ക് ഉപദേശം തരുവാൻ, അവൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മളെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ആ പരിശുദ്ധാത്മാവായിട്ട് കൂട്ടായ്മ കൂടണം. ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു നല്ല മിടുക്കനായ ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ചു, ഏത് കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന, ഏത് കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന, എപ്പോഴും നിങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ തന്നിട്ടുണ്ടെന്ന് വെച്ചു. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് മിണ്ടത്തില്ല, ആ വ്യക്തിയോട് സംസാരിക്കത്തില്ല, ആ വ്യക്തിയുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതായിത്തീരും. അതുപോലെ പല ദൈവമക്കളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ്, ആമേൻ, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കത്തില്ല, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ കൂടത്തില്ല, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമുക്ക് ദൈവാത്മാവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ മുന്നേറുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളുടെ കൂടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ കൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. ദൈവിക പ്ലാനുകളെ നിങ്ങളെ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളെ ഏത് വിഷയത്തിലും സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളെ ജയാളികളാക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് ആമേൻ, എപ്പോഴും ആ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവിൽ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ എന്താ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്? നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥയില്ല, നമ്മളൊരിക്കലും ആമേൻ തളർന്നു പോകുന്നൊരവസ്ഥയില്ല. ഏതവസ്ഥയിലും ആര് നമ്മളുടെ കൂടെ ഉണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ, ആമേൻ, താഴ്ചകൾ വരാം, ആമേൻ, ഉയർച്ചകൾ വരാം, പലത് വരാം. നമ്മൾ ഈ ലോക ജീവിതത്തിലാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, നമ്മൾ സഞ്ചരിക്കുന്ന ഈ പടകിന് നേരെ പലതരത്തിലുള്ള തിരമാലകളും കാറ്റും കോളുകളും ഒക്കെ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആത്മാവുമായിട്ട് കൂട്ടായ്മയുള്ള ഒരു വ്യക്തി ഒരിക്കലും അവൻ തളർന്നു പോകത്തില്ല. കാരണം ദൈവാത്മാവിനോട് സംസാരിക്കും, ദൈവാത്മാവിനോട് ഇടപെടും, ദൈവാത്മാവ് നമുക്ക് വേണ്ടുന്ന കംഫോർട്ടബിൾ ആ സമയാസമയങ്ങളിൽ തന്ന് നമ്മളെ കൈപിടിച്ച് നടത്തും, ഉപദേശം തന്ന് നടത്തും, ആശ്വാസം തന്ന് നടത്തും, കൈപിടിച്ച് നടത്തും. ഈ ദൈവമാകുന്നവൻ പരിശുദ്ധാത്മാവ്, അവൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ആ കർത്താവ് നമുക്ക് കൂട്ടായ്മ കൂടുവാൻ, അവൻ നമുക്ക് കൈപിടിച്ച് നടക്കുവാൻ നമ്മുടെ കൂടെ തന്നിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്പീക്ക് ടു ഹിം, അവനോട് സംസാരിക്കണം. ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരിലെ എഴുതി പറഞ്ഞതുപോലെ, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങളുടെ കൂടെ ഞാൻ നടക്കുകയാണെന്ന് വെച്ചു, നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ വന്നു, നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്, പക്ഷേ നിങ്ങൾ എനിക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദുഃഖമാണ്, എനിക്ക് വിരുദ്ധമായി നിങ്ങൾ സംസാരിച്ചാൽ അതെനിക്ക് ദുഃഖമാണ്, എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ ആമേൻ അതെനിക്ക് ദുഃഖമാണ്. ഇതെല്ലാം എന്തു പറ്റും? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനോട് മിണ്ടാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് അഭിപ്രായം ചോദിക്കാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഇടപെടാതിരിക്കുമ്പോൾ, ആമേൻ, ഹാർഡ്ലി ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു പ്രാവശ്യം പോലും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാത്തവരുണ്ട്. ആമേൻ, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ആമേൻ, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാത്ത ഒത്തിരി വിശ്വാസികളുണ്ട്. ദിവസവും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വാഹനത്തിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവമക്കളുടെ കൂടെ. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിനോട് സംസാരിക്കണം. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. അപ്പോൾ എന്തുവാ, എപ്പോഴും ആത്മാവിനോട് സംസാരിച്ച് ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ നമ്മൾ ദൈവമക്കളായി മാറും, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന പദവിയിൽ, ആ അനുഭവത്തിൽ, ആ പ്രിവിലേജുകളിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് മറന്നു പോകല്ലേ, ഇന്ന് പകൽക്കാലം മുഴുവൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ല ഫെലോഷിപ്പ് വേണം. ആമേൻ, നല്ല ഫെലോഷിപ്പ് കേട്ടോ, മറക്കല്ലേ. ആമേൻ, ആമേൻ, ദ പ്രസൻസ് ആൻഡ് ഫെലോഷിപ്പ്, ദ കമ്മ്യൂണിയൻ ആൻഡ് ഷെയറിംഗ് ടുഗദർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ആംപ്ലിഫൈഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷെയറിംഗ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ആമേൻ, കമ്മ്യൂണിയൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ജീവിച്ച് നോക്കിയേ നിങ്ങളുടെ അനുഭവം മാറും. അപ്പോൾ ചോദിക്കുക, എങ്ങനെയാണ് സംസാരിക്കുന്നത്? എനിക്കൊന്നും കേൾക്കാൻ കഴിയും. ഒന്നും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങളൊന്ന് സംസാരിച്ച് തുടങ്ങിക്കേ. പരിശുദ്ധാത്മാവേ, ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞാട്ടെ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താട്ടെ. നിങ്ങളുടെ മുമ്പിൽ ചലഞ്ചസ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടല്ല ജീവിക്കാൻ പോകുന്നത്, നിങ്ങൾ ജയിച്ചാ ജീവിക്കാൻ പോകുന്നത്. ഈ വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളിലൂടെ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഫെലോഷിപ്പിലേക്ക് വരുവാൻ, ആ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നതുപോലെ ആ ഒരു വലിയ ഡീപ്പ് റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവുമായിട്ട് ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ, ആ ഫെലോഷിപ്പിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ആ കൃപ ഞങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.
ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.